ഹലോ, ഞാൻ ജോസ് തയ്യിൽ. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇടിമുഴക്കത്തിൻ്റെ അകമ്പടിയോടെ മേഘങ്ങളിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പ്രവഹിക്കുന്ന അമിത ഊർജ്ജത്തോടെയുള്ള തിളക്കമുള്ള വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ എന്ന് പറയുന്നത്. ഇവ വളരെ വേഗത്തിൽ സെക്കൻഡിൻ്റെ 11 സമയത്തിനുള്ളിൽ സംഭവിക്കും. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് വോൾട്ടേജും വൈദ്യുത ഡിസ്ചാർജും 30,000 ഡിഗ്രി ചൂടുമാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത്. മിന്നലുണ്ടാകുന്നതിൻ്റെ സമയവും അവ പ്രതിപാദിക്കുന്ന സ്ഥലവും കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുകയല്ല, നമുക്കറിയാം അസാധ്യമാണത്. എന്നാലും അവയുണ്ടാകുന്ന കാലം, സീസൺ എല്ലാ പ്രദേശങ്ങൾക്കും അവർ അവിടെയുള്ളവർക്കത് അറിയാം എങ്ങനെയാണ്, ഏത് സമയത്താണ്. കേരളത്തിൽ സാധാരണയായി ഒക്ടോബർ മുതൽ ജൂൺ വരെയുള്ള, അതായത് തുലാം മാസം മുതൽ ഇടവും വരെയുള്ള മാസങ്ങളിലാണ് മിന്നൽ സാധാരണ ഉണ്ടാകാറുള്ളത്. അതും ഉച്ചകഴിഞ്ഞുള്ള സമയങ്ങളിലാണ് കൂടുതൽ മിന്നൽ ഉണ്ടാകുന്നത്. മിന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മേഘങ്ങളിൽ വെച്ച് ഏറ്റവും വലുപ്പമേറിയ ക്യുമിലോ നിംബസ് എന്ന മിന്നൽ ഉണ്ടാക്കുന്ന ഒരു മേഘമാണ് ഇതിന് കാരണം. താപ സംവാഹകരായ ഇത്തരം മേഘങ്ങളാണ് കേരളത്തിലുണ്ടാകുന്ന മിന്നലിന് ഹേതുവാകുന്നത്. സൂര്യരശ്മികളിലെ കഠിന താപത്താൽ പ്രഭാത സമയങ്ങളിലാണ് ക്യുമിലോസ് നിംബസ് എന്ന് പറഞ്ഞ മേഘം രൂപപ്പെടുന്നത്. സെക്കൻഡിൻ്റെ 11 സമയത്തിനുള്ളിൽ മിന്നൽ അസാധ്യമായതിനാൽ ഇതുമൂലമുണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്നും മനുഷ്യജീവന് രക്ഷ നൽകുക അസാധ്യമാണ്. എന്നാലും മിന്നലിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് ഒരു പരിധിവരെ അപകടത്തെ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കും. ഒരു പ്രദേശത്ത് മിന്നലുണ്ടാകുന്ന കാലം, ദിവസം, സമയം ഇവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് പ്രധാനമായ കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഈ സീസൺ ടൈമിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പ്രതിരോധ നടപടികൾ എടുത്താൽ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. അതിനുവേണ്ട ചില സുരക്ഷിതത്വം നൽകുന്ന ഇടങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഒന്ന്, നല്ല സംരക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളായിരിക്കണം. മിന്നലിനെ ഉൾഭാഗത്തേക്ക് തുളച്ചു കയറാൻ അനുവദിക്കാത്തതും പൊട്ടാത്തതുമായ ലോഹപ്രതലങ്ങളാൽ ഭാഗികമായോ പൂർണ്ണമായോ ചുറ്റപ്പെട്ട സ്ഥലങ്ങൾക്ക് ഒരു വ്യക്തി സുരക്ഷിതനായിട്ടിരിക്കാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സ്റ്റീൽ ഫ്രെയിം പോലുള്ള കെട്ടിടങ്ങൾ. മറ്റൊന്ന്, ലോഹപ്രതലങ്ങൾ ഉള്ള വാഹനങ്ങൾ, തുറന്ന വാഹനങ്ങൾ ഈ പരിധിയിൽ പിഴിയില്ല. കുരയും ഭിത്തിയും ലോഹഷീറ്റ് കൊണ്ട് മൂടിയതും ജോയിൻറ്റുകൾ ചാലക പ്രതലം ഉറപ്പാക്കുന്ന തരത്തിൽ വൈദ്യുത ശൃംഖലയുമായി ബന്ധിപ്പിച്ചതുമായ കെട്ടിടങ്ങൾ സുരക്ഷിതമാണ്. രണ്ടാമത്തെ കാര്യം, മിനിമം സംരക്ഷണം ലഭിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. വലുതും ചെറുതുമായ കെട്ടിടങ്ങളുടെ ഉൾഭാഗം, കെട്ടിടത്തിൻ്റെ ഉള്ളിലിരുന്നാൽ നമുക്ക് അത്യാവശ്യം സുരക്ഷിതം കിട്ടും. പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന പാർശ്വഭാഗങ്ങളിൽ സ്പർശിക്കാതെ ഒരാൾക്ക് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാൻ കഴിയുന്ന പൊള്ളയായ ഭാഗങ്ങളൊക്കെ സംരക്ഷണം നൽകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. മിന്നലുള്ളപ്പോൾ ഒഴിവാക്കേണ്ട സ്ഥലങ്ങളും സാഹചര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. ഒരു പ്രദേശത്ത് ഏറ്റവും ഉയരം കൂടിയ വസ്തുക്കളിലാണ് സാധാരണമായി മിന്നൽ ഏൽക്കുന്നത്, പ്രത്യേകിച്ചും ലോഹനിർമ്മിതമായ വസ്തുക്കളിൽ. ലോഹവസ്തു വലുതാണെങ്കിൽ സാധ്യത കൂടുതലാണ്. മിന്നലുണ്ടാകുമ്പോൾ തുറസ്സായ സ്ഥലത്തും കുന്നിൻ മുകളിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരങ്ങളുടെ അടിയിൽ നിൽക്കുന്നതും എപ്പോഴും നമ്മൾ ഒഴിവാക്കണം. മരത്തിൻ്റെ ഉയരം കൂടുന്തോറും അപകട സാധ്യത കൂടിക്കൊണ്ടിരിക്കും. ഒറ്റപ്പെട്ട മരങ്ങളുടെ കൂട്ടവും ഒറ്റപ്പെട്ട മരത്തെപ്പോലെ അപകടകരമായ കാര്യമാണ്. വൻ മരങ്ങളുള്ള വനങ്ങളുടെ അരികിൽ നിൽക്കുന്നത് അപകടകരമാണ്. തുറസ്സായ സ്ഥലമുള്ളതും മിതമായ സുരക്ഷാ കവചമില്ലാത്തതുമായ കളപ്പുരകൾ, ചെറുകെട്ടിടങ്ങൾ, നിരീക്ഷണ ടവറുകൾ, കുടിലുകൾ, ഇവയൊക്കെ അപകടം പിടിച്ച സ്ഥലങ്ങളാണെന്നുള്ള കാര്യം അറിയണം. സുരക്ഷാ കവചമില്ലാത്ത വൈദ്യുതി ലൈനുകൾ, ലോഹഘടനകൾ എന്നിവയുടെ സമീപത്ത് നിൽക്കുന്നതും നമ്മൾ ഈ സമയങ്ങളിൽ ഒഴിവാക്കണം. കൊടിമരങ്ങൾ, ടി വി ആൻറ്റീന പൈപ്പ്, കുത്തനെയുള്ള ലോഹ പൈപ്പുകൾ ഉള്ള ഫിറ്റ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ സമയങ്ങളിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. തടാകങ്ങളിലും നീന്തൻകുളങ്ങളിലും തുറസ്സായ ജലസ്രോതസ്സുകളിൽ കാണപ്പെടുന്ന വള്ളങ്ങളും മിന്നൽ പതിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. തുറസ്സായ മൈതാനത്ത് നിൽക്കുന്നത് അപകടകരമാണ്. മിന്നൽ സമയത്ത് കുന്നിൻ്റെ മുകൾ ഭാഗം ഒട്ടും സുരക്ഷിതമല്ല. താഴ്വരയേക്കാൾ മിന്നൽ പതിക്കാൻ സാധ്യത കൂടുതൽ കുന്നിൻ്റെ മുകളിലാണ്. ലോഹങ്ങളോ ലോഹ വയർ കൊണ്ടോ നിർമ്മിച്ച വേലികൾ, കൈവരികൾ ഇവയുടെ സമീപത്തൊന്നും നമ്മൾ നിൽക്കാൻ പാടില്ല. സൈക്കിൾ ചവിട്ടുന്നത്, കുതിരയെ തെളിക്കുന്നത്, മോട്ടോർ സൈക്കിൾ ഓടിക്കുക, ഓപ്പൺ ട്രക്കർ ഓടിക്കുന്നതൊക്കെ ഈ സമയത്ത് നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കോടാലി, പിക്കപ്പ്, കുട, ലോഹ കസാരകൾ തുടങ്ങിയവയൊന്നും ഈ സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. തുറസ്സായ സ്ഥലത്തും സുരക്ഷിത കവചമില്ലാത്ത ചെറു മുറികളിലും കൂട്ടമായി നിൽക്കുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കണം. മോട്ടോർ കാറിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ചിലരുണ്ട്, അതിനോട് പോയി ചാരി നിൽക്കുന്നതൊക്കെ ഈ സമയത്ത് നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. റോഡ് റോളർ, റെയിൽവേ ട്രാക്ക്, ലോകനിർമ്മിതമായ വാഹനങ്ങൾ എന്നിവയുടെ സമീപത്ത് നമ്മൾ ഈ സമയങ്ങളിൽ നിൽക്കാൻ പാടില്ല. ഇടിമിന്നലുണ്ടായാൽ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. ഒന്ന്, അരിവാള്, കത്തി, കുട തുടങ്ങിയ ലോഹനിർമ്മിതമായ സാധനങ്ങളുമായിട്ടുള്ള സാമീപ്യം ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. 2, കാൽപാദങ്ങളും കാൽമുട്ടും ചേർത്ത് പിടിച്ച് കൈകൾ മുട്ടിൽ വിരിച്ച് താടി മുട്ടിന് മുകളിൽ ഉറപ്പിച്ച് നിലത്ത് കുത്തി ഇരിക്കുക. അതിൻ്റെ ഒരു മോഡൽ ഞാനിതിൻ്റെ സൈഡിൽ കുത്തിയിരിക്കുന്ന മോഡൽ ചിത്രമായിട്ടിട്ടുണ്ട്.
മിന്നൽ സമയത്ത് പൊക്കം കൂടിയ മരത്തിൻ്റെ അരികിൽ പെട്ടാൽ അതിൻ്റെ ചില്ലകളുടെ അടുത്തു നിന്നും ദൂരെ മാറി ഈ കുത്തിയിരിക്കുക. ടെറസിന് മുകളിൽ വിളക്കുകൾ ഘടിപ്പിക്കുന്നത് ലോഹ കമ്പികൾ ഒഴിവാക്കുക. ടെറസിലായ കിട്ടുന്ന ആൾക്കാരുണ്ട്, അയ കെട്ടാൻ വേണ്ടി ടെറസിൽ കമ്പി ലോഹദണ്ഡുകൾ കൊണ്ട് അയ കെട്ടും, ലോഹ വയറുകൾ ഉപയോഗിക്കും, അതൊക്കെ ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതാണ്. മിന്നൽ സംരക്ഷണത്തിന് ചില മാർഗങ്ങളുണ്ട്, അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ മാർഗം മിന്നൽ രക്ഷാചാലകം. പെട്രോളിയം ശേഖരണ ടാങ്കികൾ, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം, മിന്നലിൽ നിന്നും രക്ഷ അനിവാര്യമായ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് സുരക്ഷാ കവചം ഒരു സംവിധാനമാണ് മിന്നൽ രക്ഷാ കവചം എന്ന് പറയുക. ഈ മിന്നൽ രക്ഷാചാലകം ഈ പിടിപ്പിക്കുന്നത് എപ്പോഴും നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു മാർഗമാണ്. രണ്ടാമത്തത് എർത്തിങ് ആണ്. ഗാർഹിക വൈദ്യുത പ്രസരണത്തിനായി നമ്മൾ സാധാരണ നിങ്ങളെ വീടുകളിൽ എർത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് മിന്നൽ രക്ഷാകർത്തത്തിൻ്റെ എർത്തിങ്ങുമായിട്ട് ഒരിക്കലും ചേരത്തില്ല, അതിന് പര്യാപ്തമല്ലത്, കാരണം അത് ചെറിയ രീതിയിലുള്ള എർത്ത് എടുക്കത്തുള്ളൂ. ഗാർഹിക പ്രസരണത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വലിയ വോൾട്ടേജാണ് മിന്നൽ പ്രവാഹം മൂലം ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ഈ വലിയ വോൾട്ടേജ് സ്വയം ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നതിനാൽ ആനുപാതികമായി ഈ എർത്തിങ് ചിലപ്പോൾ നമുക്ക് ചെറിയ ഗുണങ്ങളൊക്കെ ചെയ്തു നിൽക്കും. റിംഗ് കണ്ടക്ടർ. വൃക്ഷസാന്ദ്ര കൂടിയുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളമെന്ന് നിങ്ങൾ ഓർക്കണം. മിക്ക വീടുകളും അതിനേക്കാൾ ഉയരത്തിൽ വൃക്ഷങ്ങളാണ് നമുക്ക് വീടുകളിലെല്ലാം ഉയരങ്ങളിൽ നിൽക്കുക. ഇതുമൂലം രക്ഷാ കവചം, ഈ രക്ഷാചാലകം ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ മരങ്ങൾ സംരക്ഷിക്കാൻ അതിന് സാധിക്കില്ല. ഈ മരങ്ങൾ മിന്നൽ പതിക്കുമ്പോൾ സമീപത്തുള്ള വീടിൻ്റെ വൈദ്യുത ശൃംഖല, എർത്തിങ് മറ്റ് ലോഹ വസ്തുക്കൾ എന്നിവയിലൂടെ മിന്നലിൻ്റെ ഊർജ്ജം വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ചാലക വളയത്തിന് ഒരു പരിധി വരെ വീടിനെ സംരക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് ചാലക വളയം വെൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. നാലാമത്തത് മിന്നൽ അറസ്റ്ററാണ്. വൈദ്യുത ഉപകരണങ്ങളിലെ മിന്നൽ ആഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് ഈ മിന്നൽ അറസ്റ്റർ എന്ന് പറയുന്നത്. മിന്നൽ പ്രവാഹം വൈദ്യുത ഉപകരണത്തിൻ്റെ സർക്യൂട്ടിലൂടെ കടക്കാതെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നതിനുള്ള മാർഗമൊരുക്കുന്നതാണ് ഈ ഉപകരണത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ മിന്നലൊക്കെ ഉണ്ടായി ചിലപ്പോൾ ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് രോഗി മരിക്കാൻ ചില കാരണങ്ങളുണ്ടാകും. അതിനെ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രഥമ ശുശ്രൂഷകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് അതും നമ്മൾ അറിഞ്ഞിരിക്കുക. മിന്നൽ ആഘാതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ശ്വാസതടസ്സം മൂലമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. നേരിട്ടുള്ള ആഘാതം, പൊള്ളൽ എന്നിവയിലൂടെയുള്ള മരണം വളരെ കുറവാണ്. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നതിലൂടെ മിന്നലാഘാതമേറ്റ നിരവധി ആൾക്കാരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷയാണിത്. ഹൃദയാഘാതം പോലെ വൈദ്യസഹായം അത്യാവശ്യമായി വരുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഈ പ്രഥമ ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മൾക്ക് പഠിച്ചിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലം മിന്നലിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. മിന്നൽ മൂലം വീടുകൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും മരങ്ങൾക്കുമൊക്കെ കേടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്യാവശ്യം മിന്നലിനെക്കുറിച്ച് അറിയുകയും അങ്ങനെ ഒരാൾക്ക് അപകടത്തിൽപ്പെട്ടാൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നന്ദി. ഇത് പരമാവധി ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെട്ടവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.